परिशुद्ध रागनी करुण तन्मादे स्वस्ति मरियमे स्वस्ति। വിശുദ്ധ ലൂക്കായ സുവിശേഷം 1:50. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഇന്ന് കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നു. മറിയം കരുണയുടെ മാതാവാണ്. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യക മാതാവാണ് മറിയം എന്ന് നാം പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ട്. മരിയസ്തുതിയായ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ വരികളിൽ കരുണയ്ക്കുള്ള അപേക്ഷയുണ്ട്. പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി എന്നതാണ് മറ്റൊരു സുന്ദരമായ പ്രാർത്ഥനയുടെ തുടക്കം. എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാർത്ഥന പരമ്പരാഗതമായി കത്തോലിക്ക വിശ്വാസികൾ ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ തുടക്കമാണ്. കാരുണ്യവാനായ ഈശോയുടെ കരുണ നുകർന്ന് കരുണയായി മാറിയ പരിശുദ്ധ കന്യകാമറിയം. കാനായിലെ കല്യാണത്തിന് പിന്നിൽ പ്രകടമായ അത്ഭുതത്തിൽ പരിശുദ്ധ അമ്മയുടെ കരുണയുടെ മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ അമ്മയെ, എൻ്റെ ആശ്രയമേ എന്ന് നാം വിളിക്കുമ്പോൾ കാരുണ്യത്തോടെ അമ്മ നമ്മുടെ അടുക്കിലേക്ക് വരുന്നു. പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം അമ്മയുടെ ഹൃദയം കരുണയുള്ളതുകൊണ്ടാണ്. മറിയം യേശുവിനൊപ്പം സഹിച്ചവളെങ്കിലും യേശുവിനോടൊപ്പം കരുണ പകർന്നവളും കൂടിയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റി ആഴമായി മനസ്സിലാക്കിയവളാണ് മറിയം. അവിടുത്തെ കരുണയ്ക്ക് ഏറ്റവും യോഗ്യയും ആ കാരുണ്യം ഏറ്റവും ആസ്വദിച്ചവളും മറിയമായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, കരുണയുടെ അമ്മേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഈശോയോട് പറയണമേ, ഞങ്ങളുടെ എല്ലാ അർത്ഥനകളും അന്ന് കാനായിലെ കല്യാണത്തിൽ അവരുടെ വീഞ്ഞു തീർന്നു പോയി എന്ന് പറഞ്ഞതുപോലെ, പുത്രനോട് മധ്യസ്ഥം വഹിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് മധ്യസ്ഥം വഹിക്കണമേ. ഈശോയുടെ അരിക്കൽ കരുണയുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. കരുണയുള്ള അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ കരുണയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ആവേ മരിയ.